കൊട്ടിക്കോഷിച്ച് കൊണ്ട് പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ മതേതര രാജ്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ ഉദ്ഘാടന ചടങ്ങുകളും ചെങ്കോൽ പൂജയും നടന്നത്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇതൊരു ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ പറ്റുമോ? പൂജാരികളെ മാത്രം വിളിച്ച് പൂജ നടത്തിയതുകൊണ്ട് അവിടെ ഈശ്വരൻ കുടിയിരിക്കുമെന്നാണോ വിചാരം? അങ്ങനെ ഒരു പക്ഷേ പൂജാരിമാരെ പങ്കെടുപ്പിക്കണമെങ്കിൽ എല്ലാ ജാതി മതത്തിലെയും പുരോഹിതന്മാരെയും പങ്കെടുപ്പിക്കണമായിരുന്നു, എല്ലാ മതത്തിൻ്റെയും പ്രാർത്ഥന നടത്തണമായിരുന്നു. ഇതൊരു അമ്പലത്തിൻ്റെ ഉദ്ഘാടനമല്ല. ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രമല്ല ജീവിക്കുന്നത്, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും തുടങ്ങി എല്ലാ ജാതി മതക്കാരും ജീവിക്കുന്ന മതേതര രാഷ്ട്രമാണ് ഭാരതം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ പോലും ക്ഷണിക്കാതെ 21 പ്രതിപക്ഷ പാർട്ടികളുടെ ബഹിഷ്കരണത്തിനിടയിലാണ് മോദി ഷോയായി ഉദ്ഘാടന ചടങ്ങ് മാറിയത്. ഭരണഘടനയിലെ 79-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് പാർലമെൻറ്. എന്നാൽ രാഷ്ട്രപതിയെയും രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതിയെയും ചടങ്ങിന് ക്ഷണിക്കാതിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് അരിയകാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം. പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയേക്കാൾ മുന്നിലാണ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. ആദിവാസി വിഭാഗത്തെ കൈപിടിച്ചുയർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയതെന്ന് പ്രചരിപ്പിച്ച മോദി തന്നെയാണ് ഈ വിവേചനം കാണിച്ചതും. ഇപ്പോൾ മനസ്സിലായില്ലേ മോദിയുടെയും BJP യുടെയും തനിനിറം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിക്കുകയും ബ്രിട്ടീഷുകാർക്ക് തുടർച്ചയായി മാപ്പോവേഷം നൽകുകയും അതിൻ്റെ പേരിൽ മാത്രം ജയിൽ മോചിതനാവുകയും പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വിനീത വിധേയനായി പ്രവർത്തിക്കുകയും ചെയ്ത സർവർക്കറുടെ 140-ാം ജന്മദിനത്തിലാണ് പാർലമെൻറ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഇതിലൊരു വലിയ സന്ദേശം അടങ്ങിയിട്ടുണ്ട്. ഹിന്ദു രാഷ്ട്രത്തിലേക്കാണ് മോദിയുടെ നയാ ഭാരത് മുന്നേറുന്നതെന്നാണ് ആ സന്ദേശം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര നായകരിൽ ഒരാളുമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ 59-ാം ചരമവാർഷിക ദിനമായിരുന്നു ശനിയാഴ്ച. അതൊഴിവാക്കി തൊട്ടടുത്ത ദിവസം ഉദ്ഘാടനത്തിന് തിരഞ്ഞെടുത്തത് തന്നെ മനഃപൂർവ്വമാണ്. പുതിയ പാർലമെൻറ് മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യ പുതിയ പാതയിലേക്കും ലക്ഷ്യത്തിലേക്കും നീങ്ങുകയാണെന്നാണ്. ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള പാതയാണ് മോദി ഒരുക്കുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ ബോധ്യപ്പെടുത്തിയത് വർഗീയ ധ്രുവീകരണം മാത്രമാണ് 2024-ലേക്കുള്ള തുറപ്പുചീട്ടെന്നാണ്. പാർലമെൻറ്റിലെ ഹിന്ദു സന്യാസിമാരുടെ വർദ്ധിച്ച സാന്നിധ്യവും പൂജയും ചെങ്കോലുമെല്ലാം ഈ ലക്ഷ്യം വെച്ചുള്ളതാണ്. അടുത്ത വർഷം ആദ്യം അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടും. ഏത് മാർഗത്തിലൂടെയായാലും അധികാരം ഉറപ്പിക്കുക എന്നതുമാത്രമാണ് BJPയുടെയും മോദിയുടെയും ലക്ഷ്യം.